ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തിയേഴോളം ടാറ്റ ഗ്രൂപ്പിൽപ്പെട്ട സ്റ്റോക്കുകൾ ലിസ്റ്റഡ് ആണ് ഈ സ്റ്റോക്കുകളിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ഇന്ന് നമ്മൾക്ക് വളരെ മികച്ച പോസിറ്റീവ് റിട്ടേൺ കാണാൻ സാധിച്ചു കൃത്യമായി പറയുകയാണെങ്കിൽ ടി സി എസ് ഓറിയൻറ്റ് ഹോട്ടൽ എന്നീ രണ്ട് സ്റ്റോക്കുകൾ ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കുകളും വളരെ മികച്ച മൊമൻറ്റമാണ് ജനറേറ്റ് ചെയ്തു തന്നത് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ഇരുപത്തൊന്ന് ശതമാനം ആയിക്കും ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പ്രൈസേക്കും ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കിൽ പതിനാല് എട്ട് അഞ്ച് ശതമാനം പ്രൈസേക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചു ഈ മൂന്ന് സ്റ്റോക്കുകളും ടാറ്റാ ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ തീമുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ് അതായത് ഇന്ന് മോർണിംഗ് സെഷനിൽ ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് അപ്ഡേറ്റ് പുറത്തു വന്നിരുന്നു ടാറ്റ മോട്ടോഴ്സിലേക്ക് അതായത് പ്രത്യേകിച്ചും ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് ടി പി ജി ഗ്രൂപ്പ് വൺ ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് മോർണിംഗ് അപ്ഡേറ്റിൽ നമ്മൾ കണ്ടത് ഇതിന്റെ ഫലമായിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിലും അതുമായി ബന്ധപ്പെട്ട അതായത് ടാറ്റാ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് തീമുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും വളരെ വലിയ മൊമെൻ്റം കാണാൻ സാധിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ മോട്ടോർ ടാറ്റ പവർ ടാറ്റ കെമിക്കൽസ് എന്നീ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റും ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള അതായത് ഈ സ്റ്റോക്കുകൾ ഈ സ്റ്റോക്കുകൾക്ക് പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ നൽകിയ ടാർഗറ്റിനെ കുറിച്ചുമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് എൻഡ്രോയ്ഡ് പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ടാറ്റ മോട്ടോഴ്സിൽ ഇന്ന് ഇത്രയും വലിയ പ്രൈസ് വർധനവിന് കാരണമായ ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സബ്സിഡറിയായ ടി എം എൽ എന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ സബ്സിഡറിയിൽ ടി പി ജി ഗ്രൂപ്പ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളൊരു വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ ബൈയിംഗ് മൊമെൻറ്റം കാണാൻ സാധിച്ചത് ടി പി ജി ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിന് മുൻപേ ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തിയിരിക്കും ഇനി ടി ഗ്രൂപ്പ് ഈ ഇൻഫ്യൂഷൻ വഴി ടി എം എൽ ഇവ് ടി എം എൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കമ്പനിയുടെ പതിനൊന്ന് മുതൽ പതിനഞ്ച് ശതമാനത്തോളം സ്റ്റേക്കാണ് അക്വിസിഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വലിയ ഒരു വാല്യുവേഷൻ അൺലോക്കിംഗ് നടക്കുന്നുണ്ട് അതായത് എൻ്റെ ആർ ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ പതിനേഴ് മുതൽ പത്തൊമ്പത് ബില്യൺ ഡോളറിൻ്റെ വാല്യുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സബ്സിഡറിയിലേക്ക് ഒമ്പത് പോയിൻറ്റ് വൺ ബില്ല്യൺ വാല്യുവേഷൻ നീക്കി വച്ചിരിക്കുന്നു അതായത് എൻ്റെ ആർ ടാറ്റാ മോട്ടോഴ്സിൽ തന്നെ ഒരു ബിഗ് വാല്യുവേഷൻ അൺലോക്കിങ്ങിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതോളം മുപ്പതോനോടടുത്ത് പത്തിൽ പരം ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ വേരിയൻറ്റും ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാർക്കറ്റിൽ മുപ്പത് ശതമാനം പെനട്രേഷനും ആണ് ടാറ്റാ മോട്ടോഴ്സ് അഗ്രസീവായിട്ട് എയിം എം ചെയ്തിരിക്കുന്നത് കൂടാതെ ഇത്രയും വലിയ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി മുന്നിൽ വന്നതോടുകൂടി കമ്പനി അതിന്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റും കേപ്പബിലിറ്റീസും ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെക്ടറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ ബൈ എന്ന റേറ്റിംഗും വിവിധ ടാർഗറ്റും ജെഫ്രീസ് എന്ന ബ്രോക്കേജിംഗ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും നിന്നും ടാർഗറ്റ് അഞ്ഞൂറ്റി എന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത് വളരെ വലിയ അൺലോ വാല്യൂ അൺലോക്കിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കൂടാതെ നെമുറ എന്ന ബ്രോക്കേജിംഗ് ഏജൻസി ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരിക്കുന്ന ടാർഗറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന ടാർഗറ്റാണ് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ റൈസിങ് തന്നെയാണ് അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയും വലിയൊരു ക്യാപിറ്റൽ റൈസിംഗ് വരുന്നത് മൂലം ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനിക്ക് മുന്നേറാനുള്ള സാധ്യതയും ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ് എച്ച് എസ് ബി സി എന്ന റേറ്റിംഗ് ഏജൻസി അഞ്ഞൂറ്റി അൻപത് എന്ന ടാർഗറ്റും ബൈ എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഇപ്പോൾ വളരെ വലിയ കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്ന ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ടാറ്റ മോട്ടോഴ്സിനെ വളരെ സ്ട്രോങ് പ്ലെയറായി മാറ്റും എന്നാണ് എച്ച് എസ് ബി സി സിയുടെ റാഷണലൈസേഷൻ കാണാൻ റാഷണലൈസേഷൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോട്ടിലാൽ ഓസോളിൻ്റെ റാഷണലൈസേഷൻ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ് റിക്കവറി പാത്തിലാണെന്നാണ് പറയുന്നത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു സൈക്ലിക് റിക്കവറിയും പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഒരു സ്ട്രക്ചറൽ റിക്കവറിയുമാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ വേൾഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ജെ എൽ ആറിൻ്റെ ജെ സെയിൽസിലും സൈക്ലിക്കൽ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോട്ടല ലോസ്വാൾ അഞ്ഞൂറ്റി അറുപത് എന്ന ടാർഗറ്റാണ് ടാറ്റ മോട്ടോഴ്സിന് നൽകിയത് ഇന്നത്തെ ദിവസം ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ മൊമൻറ്റം കണ്ടത് ഇലക്ട്രിക് തീമുമായി ബന്ധപ്പെട്ട ഒരു മൊമൻറ്റം തന്നെയായിരുന്നു എന്നിരുന്നാലും ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളും വന്നിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസാണ് ടാറ്റ പവർ എന്ന കമ്പനിക്ക് എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് എന്ന മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സോളാർ പ്രോജക്റ്റ് ഓർഡർ ലഭിക്കുകയുണ്ടായി ഏകദേശം നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രൗണ്ട് മൗണ്ട് സോളാർ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഓർഡറാണ് ടാറ്റ പവർ എന്ന കമ്പനിക്ക് ലഭിച്ചത് ഇതുവഴി ടാറ്റ പവർ എന്ന കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയുടെ ഓർഡറാണ് ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് നാല് ജിഗാവാട്ട് സോളാർ എനർജിക്ക് തത്തുല്യമായ പ്രോജക്റ്റ് ഈ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റും സ്റ്റോക്കിൽ മൊമെൻ്റത്തിന് കാരണമായ ഒരു വസ്തുതയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ തീമിൽ വളരെ കാര്യമായ പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ടാറ്റ കെമിക്കൽസ് എന്ന സ്റ്റോക്കും കാരണം ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കായിരിക്കും ഇലക്ട്രിക് വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ള ലിഥിയം അയോൺ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതും ലിഥിയം അയോൺ ബാറ്ററിയുടെ റീസൈക്ലിംഗ് നടത്തുന്നതും ഇത് വരും സമയങ്ങളിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെയും അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസിൻ്റെയും പെർഫോമൻസിന് കാരണമാവുകയും ചെയ്യും ഇതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ തീമുമായി ബന്ധപ്പെട്ട മറ്റ് ചില സ്റ്റോക്കുകൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസും അതുപോലെ തന്നെ എൽ ടാറ്റ എലക്സി എന്ന സ്റ്റോക്കുമാണ് ഓട്ടോമൊബൈൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ് ടാറ്റ എലക്സി എന്ന കമ്പനി ഫോളോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈനും സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഡിസൈനും ഒക്കെ ടി സി എസിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് ടാറ്റ മോട്ടോർ ഫിനാൻസ് എന്ന കമ്പനിയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ടി പി ജി ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വരുന്നത് വഴി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പ്രകടമായ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്